Pura Katialum Vendela, Vada Vetam and the Karudunavarium, the Mukakana. Purim Katikilla, Vadim Vetanda, Enana, Iver Mansilla Kenda. Itra there was some Yuvadigal Kachavatan Sondam, Ninji Virich in the Gadanavaroka, Ninjumai, Anya Matastara Tedi Rangirikiana. Shabrimalil Kalaba Mundakunavarka, Angan a Yuvadigal Tanavana Manila, Christianio, Allah in Muslim Ayalam Madiatre. E. Ayapa Bhaktar of Vesham Katirunganavar Orkanam, Vavare Kanditane Kandal Madiana, Ayapenda Madeda and Nilabad Polikan. Angane aarum vicharichal nadakkilla adana kodadiyum ormapeduthiyathu news and views ee vishayam charcha cheyumbol chodyangal ivayana high court vidhi munnari paagunathu enganeyalla yuvathikalalla yatharth lakshyam madamo paaliyathu shabrimalayil vargiya car irakkanulla shramamaano അങ്ങനെ മതത്തിന്റെ പേരിൽ ശബരിമലയിൽ നിന്ന് ആരെയും മാറ്റി നിർത്താനാകില്ല എന്ന് ഹൈക്കോടതി ഇന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സാഹചര്യത്തിൽ ഏതൊക്കെ നിലപാടുകളാണ് തിരുത്തപ്പെടേണ്ടത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം തൽസമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ചർച്ചയിൽ പങ്കുചേരുന്നത് ശ്രീ ശ്രീകുമാർ ശ്രീ വേണുഗോപാൽ ഒപ്പം തന്നെ ശ്രീ മധുസൂദൻ എന്നിവരാണ് കാൽക്കറ്റ് സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ ശ്രീചിത്രൻ ചേർന്നതാണ് ചർച്ചയിലേക്ക് വരുമ്പോൾ കാൽക്കറ്റിൽ നിന്ന് ആദ്യം ശ്രീ ശ്രീചിത്രനിലേക്ക് പോവുകയാണ് ഇവിടെ ഇന്ന് നമ്മൾ കോടതി ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയാണ് ഒരുപക്ഷേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സുപ്രീം കോടതി യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്നതിനു ശേഷവും കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ഉണ്ടായ സംഭവങ്ങളും ഒക്കെ തന്നെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തം എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയല്ലേ അങ്ങനെ ഒരു ഇടപെടൽ കൂടിയല്ലേ യഥാർത്ഥത്തിൽ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ശ്രീ ശ്രീചിത്രൻ തീർച്ചയായും കോടതി എന്ന് പറയുന്നത് പ്രധാനമായും ജസ്റ്റിസ് ചന്ദ്രചൂഡ് പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ നിരീക്ഷിച്ചതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ ധാർമ്മികതയെ ഉറപ്പുവരുത്തുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വിധിയെയും കാണുന്നത് ശബരിമല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരുടെയും സ്ഥലമാണ് എന്ന് സാമാന്യ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ താഴെയുള്ള വാവരുടെ പ്രതിഷ്ഠയാണെങ്കിലും ഈ ശബരിമല അയ്യപ്പൻ എന്ന ദൈവതത്തെ സംബന്ധിച്ച് മുൻപ് മുതലേ നിലനിൽക്കുന്ന മിത്തുകളാണെങ്കിലും കഥകളാണെങ്കിലും അവിടെ എത്തിച്ചേർന്ന ഹിന്ദുക്കളും അഹിന്ദുക്കളുമായ അനേകം മനുഷ്യരാണെങ്കിലും ഇനി ആ ദൈവത്തെ സംബന്ധിച്ച മിത്തുകളിൽ തന്നെയുള്ള മറ്റു മതങ്ങളെ സംബന്ധിച്ച കഥകൾ ചരിത്രപരമായ പരിശോധനകളിൽ അവിടെ വരുന്ന ബൗദ്ധ സ്വാധീനമടക്കം മറ്റനേകം കഥകൾ ഇവയെല്ലാം ചേരുന്നതാണ് അയ്യപ്പൻ എന്ന ദൈവതം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ വിശ്വാസികളും ഈ വിധിയെ സ്വാഗതം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഇത് വാസ്തവത്തിൽ സങ്കീർണമാകുന്നത് ഏതെങ്കിലും നിലയ്ക്ക് കുളം കലക്കാൻ പറ്റുമോ എന്ന് തക്കം പാർത്തിരുന്ന ഇരിക്കുന്ന സംഘപരിവാറുകാർക്ക് മാത്രമാണ് കാരണം അവർക്കിവിടെ ആവശ്യം ഹൈന്ദവികത കുത്തിവെച്ച് ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന് മുൻപ് അവര് പരീക്ഷിച്ചിരുന്ന കാര്യം യുവതികളാണ് കേരളത്തിലെ യുവതികൾ മുഴുവൻ അശുദ്ധരാണ് എന്ന വാദമായിരുന്നു അവർക്ക് പ്രധാനമായി പറയാനുണ്ടായിരുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ഹിന്ദുക്കളല്ലാത്ത എല്ലാവരും അശുദ്ധരാണ് എന്നായിരിക്കും അങ്ങനെ ഹിന്ദുക്കളല്ലാത്തവരൊക്കെ മാറ്റി നിർത്തണം എന്നായിരിക്കും ഏത് വഴിക്കാണെങ്കിലും ശബരിമല കലാപഭൂമിയാക്കി തീർക്കുക ശബരിമലയിൽ എങ്ങനെയെങ്കിലും ഒരു വർഗീയ സംഘടന ഉണ്ടാക്കി അത് പൊതു കേരളത്തിന്റെ ഒരു പ്രശ്നമാക്കി മാറ്റുക ഇതാണ് അവർ ലക്ഷ്യമിടുന്ന കാര്യം ആ ലക്ഷ്യം ഭരണഘടനാപരമായി സാധ്യമാവില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ആർജവമുള്ള മുന്നറിയിപ്പാണ് ഇത്തവണ ഹൈക്കോടതി നൽകുന്നത് ഇത് കേരളത്തിലെ മുഴുവൻ വിശ്വാസികളെയും സംബന്ധിച്ച് അഭിമാനാർഹമായ മറ്റൊരു നിമിഷമാണ് ഒരുപക്ഷെ ശ്രീ ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഭാഗത്ത് യുവതി പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന സംഘപരിവാർ സംഘടനകൾ ബി ജെ പി ആർ എസ് എസ് ഒക്കെ അടക്കമുള്ളവർ വാദിക്കുന്നത് ചരിത്രം ചൂണ്ടിക്കാട്ടിയാണ് എന്നാൽ അത്തരത്തിലുള്ള ചരിത്രം പരിശോധിച്ച് തിരുത്തലുകൾ മറുപക്ഷത്ത് നിൽക്കുന്നവർ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ യുവതികൾ തടയപ്പെട്ടിട്ടുള്ളത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തുടർച്ചയായി വീണ്ടും ഹൈക്കോടതിയിലേക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നു അന്യമതസ്ഥർ കയറാൻ പാടില്ല അല്ലെങ്കിൽ അന്യമതസ്ഥരെ തടയണം എന്ന തരത്തിലൊരു ആവശ്യവുമായി എത്തുമ്പോഴും കോടതി നിരീക്ഷിക്കുന്നതും അതുതന്നെയാണ് ഈ ഇതുവരെയും ഒരു മതേതര മുഖമായിരുന്നു ശബരിമലയ്ക്കുള്ളത് അതിനെ കളങ്കപ്പെടുത്താനാവില്ല അവരുടെ സാന്നിധ്യം തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി ചരിത്രം മാറ്റിവെച്ചുകൊണ്ട് ചില നിലപാടുകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ആരോപിച്ചാൽ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് അല്ല ഞാൻ ആദ്യം ആദ്യം പറയട്ടെ സുഹൃത്ത് പറഞ്ഞത് കോടതി വിധി എന്നാണ് വിധിയാണെന്ന് തോന്നുന്നില്ല അല്ല വിധിയല്ല വിധി മാത്രമല്ല അല്ലെന്ന് വിധിയുടെ ഈ കോടതിയുടെ ഈ കേസ് എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ച ഉണ്ടായ ഒരു പരാമർശം മാത്രമാണ്
കേസ് സർക്കാരിൻ്റെ അഫിഡവിറ്റ് കേൾക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിധി എന്ന് പറയാനൊക്കത്തില്ല, അതെന്തെങ്കിലും ആട്ട്. പിന്നെ ഞാൻ 20-ാമത്തെ വയസ്സിലാണ് ശബരിമല ആദ്യം പോകുന്നത്. അതിന് കാരണം ഞാൻ ശബരിമലയ്ക്ക് അടുത്ത് താമസിക്കുന്ന കോട്ടയംകാരനാണ്, പുതുപ്പള്ളിക്കാരനാണ്. ഞാൻ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്നയാളായതിനാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവരെ ഞങ്ങൾ ചെറുപ്പത്തിലൊന്നും ശബരിമലയ്ക്ക് പോകുക അല്ലെങ്കിൽ അതിന് ശബരിമലയ്ക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിരുന്നില്ല. പക്ഷേ ഞാൻ 20-ാമത്തെ വയസ്സിൽ ആദ്യം ശബരിമലയ്ക്ക് വേണ്ടി ഈ കഴിഞ്ഞ വർഷം വരെ തുടർച്ചയായിട്ട് ശബരിമലയ്ക്ക് പോകുന്നയാളാണ്. ഇത്രയും വർഷം പോയി ഞാൻ ഒരു തവണ മാത്രമാണ് മകരവിളക്ക് ദിവസം ശബരിമല ഉണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനോടൊപ്പമാണ് പോയത്. അദ്ദേഹം കമ്പനി ചെയ്തുകൊണ്ട് ആ തവണ ശബരിമലയിൽ ഞാൻ പോയത് എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തിനോടൊപ്പമാണ്. അന്ന് നമ്മുടെ നിരീശ്വരവാദി മരാജകവാദി എന്നൊക്കെ സമൂഹം വിളിക്കുന്ന നവാബ് രാജേന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അതാണ് എൻ്റെ ഒരു ഇതിനകത്തുള്ള കാഴ്ചപ്പാട്. ഞാൻ പിന്നെ അതിന് ഇനി അധികം വാചാലനാകേണ്ട കാര്യമല്ലോ, കാര്യം മനസ്സിലായല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ ഈ കേസിലേക്ക് വരാം. ഇവിടെ ശ്രീ ടി ജി മോഹൻദാസിനെ കുറിച്ച് ആങ്കർ പറഞ്ഞെന്താണ്, RSS നേതാവ്. അദ്ദേഹം RSSൻ്റെ നേതാവാകാനും നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാനും അർഹതയുള്ള ആളാണ്. പക്ഷേ ഈ ഇന്ന് ഈ കോടതി വിധി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് നിലപാടുണ്ട് സ്ത്രീപ്രവേശന വിഷയത്തിൽ. അദ്ദേഹം സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് വാദിക്കുന്ന RSSകാരനായ നേതാവാണ്. സ്ത്രീപ്രവേശനം സുപ്രീം കോടതി അതെ സുപ്രീം കോടതി നടപ്പാക്കണമെന്ന് വാദിക്കുന്ന RSS നേതാവാണ്. അദ്ദേഹം ഈ കേസിൽ റൈസ് ചെയ്തത് സുപ്രീം കോടതി നടപ്പാക്കണമെന്ന് തന്നെയാണ്. സുപ്രീം കോടതി വിധിയിൽ സ്ത്രീപ്രവേശനം മാത്രമല്ല, ഇല്ല യുവതി പ്രവേശനം മാത്രമല്ല പറയുന്നത്. സുപ്രീം കോടതിയോട് നമ്മുടെ ദേവസ്വം ബോർഡും അതുപോലെ ഈ പരാതിക്കാരൊക്കെ പറഞ്ഞിരുന്നു ഇത് പ്രത്യേക സംവിധാനമാണ്, അതുകൊണ്ട് ഇതിന് ഇവിടെ ഒരു പ്രത്യേക സംവിധാനം ആയതുകൊണ്ട് ഇവിടെ യുവതികൾ കയറാൻ വേണ്ടുന്ന ഒരു ആർഗ്യുമെന്റ് കോടതി പറഞ്ഞു. അല്ല, പ്രത്യേക സംവിധാനം എന്നല്ല, ഹിന്ദു ക്ഷേത്രം തന്നെയാണെന്ന് സുപ്രീം കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മോഹൻദാസ് ആവശ്യപ്പെട്ടു ഹിന്ദു ക്ഷേത്രം എന്ന് പറയുമ്പോൾ മറ്റ് ദേവാലയങ്ങളിൽ മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ദേവാലയങ്ങളിലൊന്നും ഹിന്ദുക്കൾക്ക് അഹിന്ദുക്കൾ കയറാമല്ല. ആ ഒരു ആർഗ്യുമെൻറ്റ് പോയിന്റാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. നമുക്കറിയാം ടി ജി മോഹൻദാസിനെ എല്ലാ കേരള സമൂഹത്തിൽ എല്ലാം അറിയാം. അദ്ദേഹം പറയുന്ന നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സും ഒക്കെ അറിയാം. അദ്ദേഹം സംഘപരിവാർ ഉൾപ്പെടെയുള്ള എല്ലാ സംഘ പ്രസ്ഥാനങ്ങളും യുവതി പ്രവേശനത്തിനെതിരെ റോഡിലിറങ്ങുമ്പോഴും അങ്ങനെയല്ല, എൻ്റെ നിലപാടതാണെന്ന് പറയുന്ന ആളാണ്. അതുപോലെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു സർക്കാർ പിണറായി സർക്കാർ സുപ്രീം കോടതി വിധി വലിയ മഹത്വമാണെന്ന് പറഞ്ഞിട്ട് നടപ്പാക്കാൻ വേണ്ടി വലിയ വാചകടിക്കുമ്പം അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വന്ന ഈ കാര്യം ഇവിടെ ശ്രദ്ധിക്കണ്ടേ? അതാണ് അദ്ദേഹം കോടതി റേസ് ചെയ്തത്. കോടതിയെ കേട്ട ജഡ്ജി ഞെട്ടിപ്പോയി. ഇങ്ങനെ ഇതൊക്കെ വന്നാൽ പിന്നെ പ്രശ്നമാകുമല്ലോ, കാരണം ഇതൊരു മതേതര കേരളത്തിൽ തന്നെ ഒരു പ്രശ്നമാകുമല്ലോ, ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തള്ളുകാര്യത്തില്ല. ഇതിൻ്റെ അത് പോയിൻ്റ് ഉണ്ട്. ഈ പറയുന്ന മോഹൻദാസ് ആർഗ്യ ചെയ്ത ഇതിലൊരു പോയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞാണ് നമ്മളിപ്പോൾ ഈ വിധി എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ് പ്രശ്നം. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലെ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി നൂരാമാലകൾ ഉണ്ടാകും. നമ്മുടെ കേരള സമൂഹത്തിൽ വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകളും അല്ലാത്തവരും എല്ലാം ഒന്നിച്ച് ജീവിക്കുമ്പം ഇങ്ങനെ ഈ ഒരു വിശ്വാസപരമായ ഒരു സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് ചാടിക്കേറി നടപ്പാക്കാൻ പോയാൽ അതിൻ്റെ കുറേ ഇങ്ങനെ വാലേ ഓരോ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിധികൾ നടപ്പാക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആൾക്കാരും ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യണമെന്നാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറയുന്നത്. ആ നിലപാടാണ് എൻ്റെ ഇത്. അത് ടി ജി മോഹൻദാസിനെതിരെ എന്തോ വിധി പോലെയാണ് പറയുന്നത്. ഇതുപോലെ പല മോഹൻദാസുമാരും ഇനി ഈ സുപ്രീം കോടതിയുടെ പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത പോലെ അവസ്ഥ വരും. അതാണ് പ്രശ്നം, മെയിൻ കാര്യം അതാണ്. നമ്മളിപ്പോൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്ന എന്ത് രാഷ്ട്രീയ ഇതെന്ത് വിധി? ഇത് വിധിയല്ല, ഒന്നാമതെ ഈ ജഡ്ജി, അതാ ഈ കേട്ട ആർഗ്യുമെൻ്റ് കേട്ട ജഡ്ജിക്ക് അത്ഭുതമായിപ്പോൾ. ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ഇപ്പം ശബരിമല എല്ലാവർക്കും പോകാം, എല്ലാ മതപ്പെട്ടവർക്കും പോകാം. ഇതിങ്ങനെയൊക്കെ വന്നാൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൻ്റെ മതേതര സങ്കല്പവും മതേതര രീതികളും പോകില്ല എന്നുള്ളൊരു ഒരു കമൻറ്റാണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ശബരിമല അന്യമതസ്ഥരെ കയറുന്നതിന് ഒരിക്കലും ഇതില്ല. ഞാൻ എൻ്റെ ആത്മസുഹൃത്തിനെ കൊണ്ട് ശബരിമല ചവിട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റത്തവണ ഈ 28 പ്രാവശ്യം പോയതിൽ ഒരു തവണ മാത്രമാണ് മരവിളക്ക് ദിവസം പോയത്. എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്താണ്, ഇപ്പോൾ അയാൾ അമേരിക്കയിലാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ നമ്മുടെ പോലീസ് സ്റ്റേഷൻ രണ്ട് പെണ്ണുങ്ങളെയും കൊണ്ട് പോയപ്പം പറഞ്ഞു എൻ്റെ ശ്രീമാറെ ഈ ഇത് മോശമായി പോലോ നിങ്ങൾ ആ രണ്ടുപേരെ. ഞാൻ അവരെ പറയുന്നില്ല, അയാൾ പറഞ്ഞ ഡയലോഗ് എനിക്ക് മാധ്യമത്തിലൂടെ പറയാൻ പറ്റില്ല. അവരെയും കൊണ്ട് പോയാൽ എന്തൊരു മോശം വല്ല കാര്യം ഉണ്ടോയെന്ന് പുള്ളി അമേരിക്കയിൽ ഇരുന്ന് ടെൻഷൻ അടിച്ച ആളാണ് എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്ത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പോകാം. നിരീശ അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് കൂടെ ഉണ്ടായിരുന്ന നവാബ് രാജേന്ദ്രനാണ്, അദ്ദേഹത്തിന് ഏതായാലും ആ സംഗീതം ഒന്നും ആയിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ടി ജി മോഹൻദാസ് കേസ് കൊടുത്തത് അതാണ് ടി ജി മോഹൻദാസ് വ്യത്യസ്തനാണ്, ഇത്ര കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമാണ്. നമുക്കറിയാമല്ലോ ചാനൽ ചർച്ചകളിൽ വരുമ്പോഴും ഇത്ര കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ടൊരു നിലപാട് പലപ്പോഴും ഒരു എന്താ വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ യഥാർത്ഥ കേരളത്തിൽ അനുയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അതാണ് ഇതിനകത്ത് കാര്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും ഒരു വിശാല മനസ്സോടുകൂടി, അതായത് ടി ജി മോഹൻദാസ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ചോദ്യം വരുന്നില്ലേ, അങ്ങനെയെങ്കിൽ ആ സുപ്രീം കോടതിയുടെ വിധിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയായി ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഒരു വിധി സമ്പാദിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുകയായിരുന്നു വേണ്ടത്? അല്ല, വിധി സമ്പാദിക്കാൻ വേണ്ടി കോടതി പോയതിനിപ്പോ ഒരാളെ തെറ്റ് പറഞ്ഞുകൂടാ, ആർക്ക് വേണമെങ്കിലും കോടതി പോവാം. പക്ഷേ ഈ കേരളത്തിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ ഇതൊരു മതനിരപേക്ഷ സ്വഭാവമുള്ള ക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല
ആർഎസ്എസിന്റെ കഴിഞ്ഞ ഡൽഹിയിൽ നടന്ന ത്രിദിന പരിപാടി അല്ലേ, ആർഎസ്എസ് എന്താണ് അതിൻ്റെ പേര്, ഞാൻ പറഞ്ഞുതരാം, ഭാരതത്തിൻ്റെ ഭാവി എന്ന വിഷയത്തിനെ കുറിച്ച് ചർച്ച നടത്തി, പ്രഭാഷണം, ആ പ്രഭാഷണം തുടർച്ചയായിട്ട് 3 ദിവസം പ്രഭാഷണം നടത്തി. അതിൽ മോഹൻ ഭഗവത് പറഞ്ഞത്, എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ആർ എസ് എസിൻ്റെ സർസംഘചാലക്കാണല്ലോ മോഹൻ ഭഗവത്. മോഹൻ ഭഗവത് പറഞ്ഞിടത്താണ് നിൽക്കുന്നത് എങ്കിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പോകാനാണ് ആർ എസ് എസ് ശ്രമിക്കേണ്ടത്. അതല്ല അവരുടെ ഉദ്ദേശം എന്ന് പിന്നെ പറയുന്നുണ്ട്. പക്ഷേ ജന്മഭൂമി പത്രത്തിൻ്റെ ആളാണല്ലോ അദ്ദേഹം. ജന്മഭൂമി പത്രത്തിൽ വന്ന കൊട്ടേഷനാണ് ഞാൻ പറഞ്ഞത്. അതനുസരിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ് ആർ എസ് എസുകാരാവേണ്ടത്. അത് മാത്രമല്ല, ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്നും ഇതേ മോഹൻദാസ് അല്ല മോഹൻ ഭാഗവത് തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ നവരാത്രി സംഗമത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രഭാഷണത്തിൽ അത് ഫുൾ ടെക്സ്റ്റ് ജന്മഭൂമിയിലെ അച്ചടിച്ചു വന്നിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ്, നമ്മൾ ഒറ്റ രാഷ്ട്രമാണ്, നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദു രാഷ്ട്രം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആരാ ഹിന്ദു അല്ലാത്തത്, പിന്നെ ആരൊഴിവാക്കണം എന്നാണ് മോഹൻദാസ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എന്തും പറയാൻ മടിയില്ലാത്ത ഒരു സംഘടനയായി ആർ എസ് എസും ആർ എസ് എസിൻ്റെ നേതൃത്വവും മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തരാതരം പോലെ ഉപയോഗിച്ച് എവിടെയൊക്കെ തന്നെ എങ്ങനെയൊക്കെ വർഗീയമായ സംഘർഷമുണ്ടാക്കാൻ പറ്റും എന്നതാണ് ശ്രമിക്കുന്നത്. ആദ്യം യുവതികളുടെ കാര്യം പറഞ്ഞു, യുവതികളുടെ കാര്യം പറഞ്ഞ് അത് നടക്കുന്നില്ല, ഉറപ്പായും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്ന് കണ്ടപ്പോൾ, എന്നാൽ ഇങ്ങനെ ഒന്ന് പ്രയോഗിച്ച് നോക്കാം എന്ന പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാറ്റി നിർത്തണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്നവരായ ഹിന്ദുക്കളാണ് എന്ന വാദമാണ് ആർ എസ് എസ് അംഗീകരിക്കുന്നത് എങ്കിൽ, മോഹൻ ഭഗവതിൻ്റെ തന്നെ പ്രസംഗമാണ്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലത്തെ നവരാത്രി പ്രഭാഷണത്തിൻ്റെ ഭാഗമായി ജന്മഭൂമിയിൽ അച്ചടിച്ചു വന്ന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ്, ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ്. അപ്പൊ പിന്നെ ഇവരാരെയാണ് മാറ്റി നിർത്തുക, ആരെയാണ് ഇവർക്ക് മാറ്റി നിർത്തേണ്ടത്, ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. എന്നാൽ അതേ സംഘടനയുടെ തന്നെ നേതാവായാലും അല്ലെങ്കിലും വക്താവായ ശ്രീമാൻ മോഹൻദാസ് ഹൈക്കോടതിയെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു കടത്താൻ പാടില്ല. അപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ്, സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് ആദ്യം ഇവരൊക്കെ സ്വാഗതം ചെയ്തു, ഇവിടെ പ്രായോഗിക രംഗത്ത് വന്നപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി പോയി. ഇതേ മോഹൻ ഭഗവത് പറഞ്ഞതാണ് ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറയുമ്പോൾ പിന്നെ ശബരിമലയിൽ ഒരാളെയും തടയേണ്ട കാര്യമില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്, പോയി വരുന്നത് സംശയമില്ലാത്ത കാരണം യേശുദാസ് പോയിട്ടുണ്ട്, അതേപോലെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്, മുസ്ലിങ്ങൾ പോയിട്ടുണ്ട്, ഒക്കെ പോയിട്ടുണ്ട്. ആ പോയിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പം പോകാൻ പാടില്ല എന്ന് പറയുന്ന ന്യായമുന്നയിച്ച് വരുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ കേരളത്തിനെ വർഗീയമായി ചേരിതിരിക്കുക എന്ന ആസൂത്രിതമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ മാറ്റി പറയുന്ന കാര്യത്തിൽ, വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന കാര്യത്തിൽ ആർ എസ് എസിൻ്റെ നേതാക്കൾ എല്ലാ കാലത്തും ഇതേ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ച് നോക്കി കാണാൻ വേണ്ടി പറ്റും. തീർച്ചയായും ഞാൻ എത്താം. ശ്രീ മധുസൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാകാലങ്ങളായി അങ്ങനെ മത വ്യത്യാസമില്ലാതെ ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരുന്നു, അദ്ദേഹം ശ്രീ ശ്രീകുമാർ തന്നെ സൂചിപ്പിക്കുകയും ഒക്കെ ഉണ്ടായി എങ്കിൽ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ചിന്ത ശബരിമലയുമായി ബന്ധപ്പെട്ട് മതത്തിന്റെ തലത്തിലേക്ക് തിരിച്ചുകൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നോ? അത് ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം തന്നെയാണ്. ഇതിൽ ആദ്യം മുതലേ ഈ ചർച്ചയിൽ പങ്കെടുത്തവരും ചാനലിലും ഒക്കെ പറഞ്ഞതിൽ ഒരു കാര്യം വസ്തുതാപരമായിട്ടുള്ളൊരു പിഴവ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ശബരിമല ഒരു മതേതര കേന്ദ്രമല്ല. ശബരിമലയിലെ ഒരു കാര്യങ്ങളും മതേതരമായിട്ടുള്ളതല്ല, പകരം അത് മതസൗഹാർദ്ദപരമായിട്ടുള്ളതാണ്. മത ഇതരം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തത് എന്നാണ് അർത്ഥം. ശബരിമലയിൽ അങ്ങനെയല്ല, ശബരിമലയിൽ എല്ലാ മതവിശ്വാസത്തിനും അവിടെ സ്പേസ് ഉണ്ട്. ഹിന്ദുമതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, സനാതനധർമ്മത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റ് മതസ്ഥർക്കും ഈ മതത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കേന്ദ്രമാണ് ശബരിമല. അതുകൊണ്ടാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കും അവിടുത്തെ ദർശനത്തിനും അവിടുത്തെ നിയന്ത്രണങ്ങൾക്കും അവിടുത്തെ സൗകര്യങ്ങൾക്കും എല്ലാം ഒരു യുണീക്നെസ്സും പ്രത്യേകതയും ഉള്ളത്. അത് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഭക്തജനങ്ങൾ മുഴുവനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മതാടിസ്ഥാനത്തിലുള്ള വിവേചനം ഇവിടെ വരുവാൻ കാരണമാവുന്നത് എന്ത്, ഈ വാദം ഉയർത്തുന്നത് ഏതിൽ നിന്നാണ് എന്ന് പരിശോധിച്ചാൽ നമ്മൾ ആ September 28 ജഡ്ജ്മെൻറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫെങ്കിലും നമ്മൾ വായിക്കാൻ തയ്യാറാവണം. അതിൽ നിന്ന് മനസ്സിലാവും, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ ദീപക് മിശ്ര അവരുടെ ജഡ്ജ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്ന ജഡ്ജായിട്ട് ഇപ്പോഴും തുടരുന്ന ശ്രീ കാൻവിൽക്കർ അവരുടെ ജഡ്ജ്മെൻറ്റും
കൃത്യമായിട്ട് പറയുന്നു ഹിന്ദുമതത്തിലെ യുവതികൾക്കാണ് ഈ ആനുകൂല്യം ഞങ്ങൾ നൽകുന്നത്. അത് ആ ജഡ്ജ്മെന്റിലുള്ളതാണ്, ഇംഗ്ലീഷിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്, നാം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ ഇന്ദു മൽഹോത്ര എന്ന് പറയുന്ന ശ്രീമതി ഇന്ദു മൽഹോത്ര ജഡ്ജി പറയുന്നു ഇവിടെ യുവതികൾ പ്രവേശിക്കേണ്ടതില്ല, ഒരു മതത്തിലെ യുവതികളും ഇവിടെ പ്രവേശിക്കേണ്ടതല്ല. അപ്പോൾ അഞ്ചംഗ ബെഞ്ചിലെ മൂന്നംഗ ജഡ്ജിമാരും പറയുകയാണ് യുവതികളായ അന്യമതസ്ഥർക്ക്, ഹിന്ദുമതത്തിൽ പെടാത്ത യുവതികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഇത് സുപ്രീം കോടതി വിധിയാണ്. ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എനിക്കറിയില്ല. ഇത് ഇതിനു മുമ്പും ഈ വിധിയുടെ സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിയുടെ അപാകതകളും തെറ്റുകളും പാറ്റന്റ് ആയിട്ടുള്ള അതിന്റെ എറൈനിയസ് ആയിട്ടുള്ള പൊസിഷൻസും എടുത്തു പറയുന്നതിന്റെ കൂട്ടത്തിൽ വിവിധ മേഖലകളിലുള്ളവരും ഞങ്ങളെ പോലെയുള്ള ഭക്തജനങ്ങളും നിയമവിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു അപാകതയാണ്. ഇത് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ വാദം. ശരി, അങ്ങനെയാണോ ആ ജഡ്ജ്മെന്റിൽ പറയുന്ന അല്ലേന്നുള്ളത്? അല്ല, അങ്ങനെയെങ്കിൽ ജഡ്ജ്മെന്റിനെ അങ്ങനെ ആ വിധത്തിൽ നിരീക്ഷിക്കാമെങ്കിൽ ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ള ഹിന്ദുക്കളായ യുവതികളെ കയറ്റണം എന്നാണ് വിധി പറഞ്ഞിട്ടുള്ളത്, അംഗീകരിച്ചോ? ആണല്ലോ. അത് അംഗീകരിച്ചോ നിങ്ങൾ? അത് അത് എന്ത് അംഗീകരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മൾ എന്ത് അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, കോടതിയിൽ നിന്ന് പറയുമ്പോൾ ഞാൻ അംഗീകരിക്കണോ നിർബന്ധമൊന്നുമില്ല. ഞാൻ അംഗീകരിക്കുന്ന അംഗീകരിക്കാത്തതും വേറെ കാര്യം. കോടതി വിധിയെ വ്യാഖ്യാനിക്കുമ്പോൾ, നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കോടതി വിധിയെ വ്യാഖ്യാനിക്കുമ്പോൾ, ഭരണഘടനാ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് ആയാലും ദേവസ്വം ബോർഡ് ആയാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും അത് നടപ്പാക്കേണ്ട കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ അഡ്രസ് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ഞാൻ വരാം. ശ്രീ ശ്രീധരൻ, അത് ശരിയാണോ? നമ്മൾ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയാണ്, ഒരു വിധി ഉണ്ടായിട്ടുണ്ട്, ആ വിധി അവിടെ ഇരിക്കട്ടെ. ആ വിധിക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ആ വിധി നടപ്പാക്കാൻ സമ്മതിക്കില്ല. പക്ഷെ വിധിക്കുള്ളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം അതാണ് ചലഞ്ച് ചെയ്തത് ടി ജി മോഹൻദാസ് എന്നാണ്. എനിക്കറിയില്ല, ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ടി ജി മോഹൻദാസ് കൊടുത്ത കേസിനെ പറ്റി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞതാണ്, അതാണ് ചലഞ്ച് ചെയ്തത്. ശ്രീ ശ്രീധരൻ, ഇത് ഇതെന്താ വെച്ചാൽ, ഈ സുപ്രീം കോടതി വിധി ഒരു പാരഗ്രാഫ് അല്ല, 411 പേജാണ്. ഈ 411 പേജുള്ള ഈ സുപ്രീം കോടതി വിധി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ സുപ്രീം കോടതി വിധിക്കകത്ത് ഒരു കോൺട്രഡിക്ഷനും ഇല്ല എന്ന് മനസ്സിലാവും. സുപ്രീം കോടതി വിധി പ്രധാനമായും 5 റെഫറൻസ് ക്വസ്റ്റ്യനുകളെയാണ് നേരിടുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശബരിമലയിൽ ജീവശാസ്ത്രപരമായ വിവേചനം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ്. അത് വിശദമായ അന്വേഷണത്തിന് ശേഷം Article 14, 15, 17 തുടങ്ങിയ ആർട്ടിക്കിൾസിനെ മുൻനിർത്തി ജസ്റ്റിസ് ഫോർ ഇക്വാലിറ്റി മുതൽ അയിത്ത നിർമ്മാർജ്ജനം വരെയുള്ള വകുപ്പുകളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ മൗലികാവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിവേചനം നിലനിൽക്കുന്നു എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. രണ്ടാമത്തേത്, എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാനത് പറയാം, ഒരു 2 മിനിറ്റ്. രണ്ടാമത്തെ റെഫറൻസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25 എന്ന് പറയുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ വകുപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും തുല്യ മതസ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ, അതുകൊണ്ട് അതിന് വിരുദ്ധമായി ശബരിമലയിലെ സ്ത്രീ പ്രവേശനം നിൽക്കുമോ എന്നതായിരുന്നു ആ ചോദ്യം. അത് ഓൾ ഇന്ത്യൻസ് എന്ന് തുടങ്ങുന്ന ഒരു വകുപ്പായതുകൊണ്ട് തന്നെ അതിനകത്ത് സ്ത്രീകളും വരുന്നത് കൊണ്ട് ഒരിക്കലും ഈ സ്ത്രീ പ്രവേശന വിധിക്ക് വിരുദ്ധമായിട്ടല്ല Article 25 നിൽക്കുക എന്ന് ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, പ്രത്യേക മത ഉപവിഭാഗമായി പരിഗണിക്കണോ എന്നായിരുന്നു. വളരെ ശരിയായി തന്നെ, ശബരിമലയിലെ ഭക്ത സഹോദരങ്ങൾ ഒരിക്കലും ഒരു പ്രത്യേക മത ഉപവിഭാഗമല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. പിന്നെ തുടർന്ന് സ്ഥലചട്ടത്തെ സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സുപ്രീം കോടതി വിധിയുടെ ആധാരമായി നിൽക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അസ്ഥിവാരമായ മൗലികാവകാശങ്ങളാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ മുൻനിർത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡൊക്കെ ഈ വിധിക്കകത്ത് വളരെ സുപ്രധാനമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെതിരെ രംഗത്തിറങ്ങുകയും ഈ സുപ്രീം കോടതി വിധി ഒന്നാകെ തെറ്റാണെന്നും ഇന്ത്യൻ മൗലികാവകാശങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമേ ഇല്ല എന്നും ഇന്ത്യൻ മൗലികാവകാശങ്ങൾക്ക് ഞങ്ങൾക്ക് പുല്ലുവിലയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ കലാപകാരികളാണ് അവിടെ കലാപം ഉണ്ടാക്കിയത്. ആ കലാപകാരികളാണ് ഇപ്പൊ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിലെ അന്തരീക്ഷം. ഈ ഒരു സമയത്ത് ടി ജി മോഹൻദാസ് കളിക്കുന്ന ഒരു പ്രത്യേക ഗെയിം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ കൃത്യമാണ്. അതെന്താ വെച്ചാൽ, RSSന്റെ കേന്ദ്ര ഘടകത്തിലെ പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നു, BJPയുടെ കേന്ദ്ര നേതാക്കൾ പലരും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ വിധി എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ് എന്ന്. മേനകാഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടല്ലോ, ഒരു ആണുങ്ങളുടെ ജിംഖാനയായിട്ടല്ല അത് നിലനിർത്തേണ്ടതെന്ന്, ഇതടക്കമുള്ള കാര്യങ്ങൾ ദേശീയ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതേസമയം കേരളത്തിൽ എന്താന്ന് വെച്ചാൽ, കേരളത്തിന്റെ മതനിരപേക്ഷമായ സോഷ്യൽ ഫാബ്രിക്കിനെ കുത്തിക്കലക്കുക എന്ന് പറയുന്നത് കുറെ കാലമായി RSS ആസൂത്രിതമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനാണ്. അതിന് പലതരം ശ്രമങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, അതൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല. നമുക്കറിയാം, ഇപ്പൊ പ്രധാനമായും ദേശീയ ലെവലിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രീരാമൻ പോലെയുള്ള ദൈവതങ്ങളെ സംബന്ധിച്ച പ്രശ്നമൊന്നും കേരളം പോലൊരു നാട്ടിൽ വേണ്ടത്രവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്താണ് മലയാളികളുടെ ഒരു പൊതുവികാരമായ, ഇന്ന് ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാ നാനാജാതി മതസ്ഥർക്കും
സ്ത്രീ പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു ദൈവതമായ അയ്യപ്പനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിവാദം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് നോക്കിയത്. ആ വിവാദം ഈ ഒരു ഘട്ടം പിന്നിടുന്നതോടുകൂടി, ശബരിമലയിലെ ഈ ഒരു കലാഭൂമിയാക്കി മാറ്റിയ ഒന്നാം ഘട്ടം പിന്നിടുന്നതോടുകൂടി പോലീസ് ഫലപ്രദമായി ഇടപെടുന്നു, ആഭ്യന്തര വകുപ്പ് ഫലപ്രദമായി ഇടപെടുന്നു, ഭരണഘടന ഫലപ്രദമായി ഇടപെടുന്നു, നിയമം കൃത്യമായി ഇടപെടുന്നു. ഇതോടുകൂടി അത് ഏതാണ്ട് കെട്ടടങ്ങുകയാണ്. ഇപ്പോൾ ഒരു പുതിയ കാര്യം വേണം. ആ പുതിയ കാര്യം ഉണ്ടെങ്കിലേ ഇനി അടുത്ത തവണ അടുത്ത കലാപം അവിടെ ഉണ്ടാക്കാൻ പറ്റൂ. ഈ കലാപത്തിൽ നിന്ന് മാത്രം, അതായത് കുളം കലക്കിയാൽ മാത്രം മീൻ പിടിക്കാൻ അറിയാവുന്ന ചില മനുഷ്യരുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ സമാധാനപരമായ ഒരു ക്ഷേത്രത്തിനകത്ത് എങ്ങനെ കുളം കലക്കാമെന്നാണ് ആലോചന. ഇതുവരെ അഹൈന്ദ്രരെ സംബന്ധിച്ച സംശയങ്ങളൊന്നും ടി ജി മോഹൻദാസിന് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ടി ജി മോഹൻദാസ് ഇത് ഉന്നയിക്കുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഈ സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഇത്രയും ദിവസം അദ്ദേഹം സംസാരിച്ചു. ഇനി ആ സുപ്രീം കോടതി വിധിക്കകത്തെ ലൂപ്പ് ഹോൾസിനെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കണം. എന്താ ലൂപ്പ് ഹോളായിട്ട് ഇവർ പറയുന്ന കാര്യം? അഹിന്ദുക്കളുടെ പ്രവേശനം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചട്ടം നിലനിൽക്കുന്നതിനെ മുൻനിർത്തിയിട്ടാണ് ഈ മോഹൻദാസിന്റെ ഒരു പരാതി നിലനിൽക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇങ്ങനെ അനേകം ചട്ടങ്ങൾ സുപ്രീം കോടതി പരിഷ്കരിച്ചിട്ടുണ്ട്, ഇനിയും പരിഷ്കരിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ റൂൾ 3 എടുത്തു കളഞ്ഞല്ലോ. സ്ത്രീകൾക്ക് കയറരുത് എന്ന് ഇവിടെ ഒരു റൂൾ 3 ഉണ്ടാക്കി വെച്ചുകൊണ്ട് അത് നിലനിന്നിട്ടില്ല, അത് എടുത്തു കളഞ്ഞു. ഇന്ത്യൻ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ഇന്ത്യയിലെ ഏത് കലാപകാരികൾ പറഞ്ഞാലും ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ ഭരണഘടനാ സ്ഥാപനമാണ് കോടതി. കോടതി അതിന്റെ ജോലി ചെയ്യുന്നു ഈ നിലയ്ക്കാ കാണേണ്ടത്. അപ്പോഴാണ് ഇവിടെയുള്ള വർഗീയവാദികൾ പറയുന്നത്, ടി ജി മോഹൻദാസ് വളരെ ബുദ്ധിമാനായൊരു മനുഷ്യനാണ്, അദ്ദേഹം വളരെ ബുദ്ധിപരമായി കളിക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഒരു ബുദ്ധിയുമില്ല. ഈ ബുദ്ധി വളരെ സിമ്പിളാണ്. കേരളം എങ്ങനെയെങ്കിലും കലങ്ങണം. കലങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ മീൻപിടുത്തം നടക്കുകയുള്ളൂ. കേരളം കലക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കേരളം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു നാടല്ല. അത് അനേക കാലത്തെ നവോത്ഥാന പാരമ്പര്യത്തിലൂടെയും കർഷക തൊഴിലാളി സമരത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന കേരളത്തിലെ മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് കൂടി വിശ്വാസികളും അവിശ്വാസികളും, നിങ്ങൾ പറയുന്ന അവിശ്വാസികൾ ഉണ്ടാവും, വിശ്വാസികൾ ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവും, കോൺഗ്രസ്സുകാർ ഉണ്ടാവും, പലരും ഉണ്ടാവും. അവരെല്ലാവരും തോളോട് തോൾ ചേർന്ന് നിർമ്മിച്ചെടുത്തതാണ് കേരളം. ശ്രീകുമാർ, സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടി ജി മോഹൻദാസിന്റെ ആ ഒരു ഉദ്ദേശ ശുദ്ധിയൊന്നും പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാനാകുമോ? കാരണം ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് കോടതി ഈ 3B പോലും എടുത്തു മാറ്റുന്നത്? മൗലികമായ അവകാശങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, അതിന് പ്രയോറിറ്റി നൽകിക്കൊണ്ടാണ്. അങ്ങനെ പ്രയോറിറ്റി നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മതസ്വാതന്ത്ര്യത്തെ അത് ഹനിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ്. അത്തരത്തിലൊന്നും സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ആ വിഷയത്തിൽ മറ്റൊരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങുന്നത് ശരിയാണോ? അല്ല, ടി ജി മോഹൻദാസിന് ഈ വിധിയെ സ്വാഗതം ചെയ്താലും യുവതികളെ എല്ലാം പ്രവേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നിലപാടെടുക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തി തന്നെ അത് സ്വാഗതം ചെയ്തു. അതുപോലെ അദ്ദേഹം അതിനകത്ത് ഈ സുപ്രീം കോടതി വീട്ടിലെ ലൂപ്പ് ഹോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പോയിരിക്കുന്നത്. ഇതൊരു സുപ്രീം കോടതി ഇതൊരു പ്രശ്നമില്ലെങ്കിൽ അപ്പം തന്നെ ഹൈക്കോടതി തൂരക്കളയായിരുന്നല്ലോ ഇന്നത്തെ ഈ കേസ്. കേസ് കോടതി എടുത്തിരിക്കുകയാണ്, സർക്കാരിനോട് അഫിഡവിറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇതാണ് സംഭവം. ഇത്രയും കാര്യങ്ങളിലൊക്കെ കോടതി വിധിക്കും ഉപരി കോടതി വിധിയൊക്കെ നടപ്പാക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ല ഇത്. ഞാനതിൻ്റെ ടി ജി മോഹൻദാസിൻ്റെ വക്കാലത്തൊന്നും എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ കാര്യത്തിൽ ടി ജി മോഹൻദാസിന്റെ നിലപാടാണോ എന്നോന്ന് ചോദിച്ചാൽ അതുമല്ല, അത് വേറെ. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനകത്ത് പോയിന്റ് മനസ്സിലായി. ഇതാണ് ടി ജി മോഹൻദാസ് ഉൾപ്പെടെ RSS-കാരുൾപ്പെടെ സംഘപരിവാറിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞത്. ഈ കോടതി വിധി എല്ലാവരും സ്വാഗതം ചെയ്ത് പറഞ്ഞു. ആദ്യമേ എന്താ ഈ സംഘത്തിന്റെ നിലപാടതാണ്, ഇവിടെ ഒരു ക്ഷേത്രങ്ങളിലും ജാതിപരമായോ വർഗീയപരമായോ വർണ്ണപരമായ വിവേചനം വേണ്ട. സത്സംഖ്യാലക് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ, അത് തന്നെയാണ് സംഘത്തിന്റെ നിലപാട്. പക്ഷേ ശബരിമലയിൽ അതല്ലല്ലോ സംഭവം. ശബരിമല ഇത് ഈ CPM-കാർക്ക്, ഈ ഞാൻ ചോദിക്കട്ടെ, CPM-കാർക്ക് എന്ത് താല്പര്യം? അവിശ്വാസികൾ, ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക്, അവർക്ക് വിശ്വാസികളുടെ കാര്യത്തിൽ ഇത്ര പ്രശ്നം എന്താണ്? ആകെപ്പാടെ പറയുന്നത് സർക്കാരാണെന്ന് പറഞ്ഞു. ഇത് ഈ കേസ് എത്രയോ കേസുകൾ ഇത്രയോ സുപ്രീം കോടതികൾ ഇപ്പോഴും പെൻഡിങ് വെച്ചിട്ടാണ്. ഈ ഒരു അല്ല, ഞാൻ പറയാം, സർക്കാരിന് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി നടപ്പാക്കാൻ ബാധ്യത, അത് പറഞ്ഞ് മാത്രമേ ഇവർക്ക് CPM നേതൃത്വം സർക്കാരിൽ ഇടപെടാൻ പറ്റുള്ളൂ. നിരീശ്വരവാദികളായ അല്ലെങ്കിൽ അവിശ്വാസികൾ എന്ന് പറയുന്നതിൽ അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തിനാണ് വിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അതാണ് എന്റെ ചോദ്യം. ഞാൻ ഈ ടി ജി മോഹൻദാസിന്റെ കേസൊന്നുമല്ല, അതാണ് അവർക്ക് വിശ്വാസം വിട്ടു കൊടുത്ത്. പിന്നെ ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട്, സർക്കാരിന് ഇതിൽ നേരിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ദേവസ്വം ബോർഡിനെ കൊണ്ട് പോലും ഒന്നും ചെയ്യിക്കാതെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ഒരു ദിവസം എന്ന് പറയും, വേറെ അന്ന് മുഖ്യമന്ത്രി ആളെ പേടിപ്പിക്കും, ഒരു ദിവസം മാറ്റി പറയും. അതെന്നെ ഞാൻ പറഞ്ഞ അവിടെയാണ് അപകടം. ഈ വിശ്വാസികൾ ഇപ്പൊ ഈ നിങ്ങളീ പറയുന്ന പോലെ ഈ ശബരിമല ഇപ്പൊ ഈ ബ്ലോക്ക് ചെയ്തവരും ഈ നാമജപം നടത്തുന്നവരും ഒന്നും RSS സംഘികളും അല്ല സുഹൃത്തെ. ഇവരെല്ലാം നിങ്ങൾ RSS ആയിക്കോ, അത് RSS എന്ന ഓർഗനൈസേഷൻ ഗുണമാണ്.
അത് മനസ്സിലാക്കാതെ ഇപ്പോഴും കടുംപിടുത്തം. ഇപ്പം ഇപ്പം എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്തറിയോ, ഇപ്പം പിണറായി വിജയൻ പറയുന്നത് എന്താണ്, എന്താ ഈ കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യം. ഇപ്പം നമ്മുടെ ചാനലിൻ്റെ സ്കോൾ കാണിക്കുന്നതിനകത്ത് കുറേ പേരുടെ പേര് എഴുതു, ശ്രീനാരായണഗുരു, അയ്യങ്കാളി, അട്ടമ്പിസ്വാമി, അയ്യപ്പൻ, ഏതാണ്ട് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളത്തെ സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റാണ്, ഞങ്ങൾ കാരണമാണ്, ഞങ്ങളുടെ ഭരണങ്ങളാണ് കേരളം കേരളമായത്. ഏതായാലും അതിൽ നിന്ന് പുറകോട്ട് പോയല്ലോ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ്, കേരളത്തിലെ സൃഷ്ടി കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പങ്കുമില്ല. അവരേതായാലും ഈ ഒരു വിഷയത്തിലും പറയുകയാണ്, ഞങ്ങൾ ഈ നവോത്ഥാന നായകന്മാരാണ് കേരള സൃഷ്ടി. ആർ എസ് എസ് സംഘവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കേരളത്തിൻ്റെ സൃഷ്ടിയിലോ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലോ ഒരു പങ്കുമില്ല. ഇവർ അയ്യങ്കാളിയും ശ്രീനാരായണഗുരുവും ചട്ടമ്പിസ്വാമിയും കൊണ്ടുവന്ന അതിൻ്റെ പിന്മുറക്കാർ ഞങ്ങളാണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് വെറുതെ അവകാശം ഉന്നയിക്കായിരുന്നു. ആർ എസ് പറഞ്ഞ ആ പോയിന്റിലേക്ക് ശ്രീ പിണറായി വിജയൻ വന്നതിൽ ആർ എസ് കാരെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ കൈരളിജിയുടെ ചാനലിൽ എഴുതി കാണിക്കുന്നതാണ് നവോത്ഥാനം, നവോത്ഥാന മൂല്യങ്ങൾ, നവോത്ഥാനം ഉണ്ടാക്കിയൊരു അയ്യങ്കാളി, ശ്രീനാരായണഗുരു, ചട്ടമ്പിസ്വാമി, അയ്യപ്പൻ, ഇവരൊക്കെ വിശ്വാസികളായിരുന്നു. സിപിഎമ്മിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഒരു കാര്യം, രണ്ട് കാര്യം പറയാൻ. ഒന്ന്, ഈ അവിശ്വാസി ഹിന്ദു ആവില്ല എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടന വെച്ചിട്ടാണല്ലോ പറയേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഹിന്ദുവിനെ നിർവചിച്ചിട്ടുണ്ട്. മുസ്ലിമും ക്രിസ്ത്യാനി ഒഴികെ ബാക്കി ഇന്ത്യയിൽ ജീവിക്കുന്നവർ എല്ലാവരും ഹിന്ദുക്കളാണ്. അപ്പം പിന്നെ ആ വിശ്വാസി എങ്ങനെ ഹിന്ദു അല്ല എന്ന് പറഞ്ഞത്? ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ആരാ ഹിന്ദു? എവിടെയാണ് പറഞ്ഞുള്ളത് ആരാ ഹിന്ദു എന്ന്? ഒരിടത്തും പറഞ്ഞില്ലല്ലോ. വേദത്തിലില്ല, രാമായണത്തിലില്ല, മഹാഭാരതത്തിലില്ല, ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ല. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് ഹിന്ദു എന്ന്? ചില ആൾക്കാർ എന്നിരുന്ന് പറഞ്ഞില്ല ഞങ്ങൾ മാത്രമാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹിന്ദു ആവുക? ഹിന്ദുവിനെ ഇന്ത്യൻ ഭരണഘടന നിർവഹിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയുമല്ലാത്ത ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് എന്നാണ് ഇന്ത്യ ഭരണഘടന പറഞ്ഞത്. അപ്പോൾ അവിശ്വാസി വിശ്വാസി എന്ന് പറഞ്ഞ് ഇരിക്കാൻ ഇവർക്കെന്ത് അവകാശം? ചരകനും സുശ്രുതനും അതുപോലെ നിരീശ്വരവാദികളായിട്ടുള്ള പല ആൾക്കാരും ഇന്ത്യയുടെ പാരമ്പര്യം പരിശോധിച്ചാൽ അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു. എങ്ങനെ ഇപ്പോൾ ഇവർ ഹിന്ദു അല്ല എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ലാണ്ടാവോ? കമ്മ്യൂണിസ്റ്റ് ഹിന്ദു അല്ലാന്ന് എവിടെയാ പറഞ്ഞുള്ളത്? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഹിന്ദു ആധികാരിക പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദു അല്ലാന്ന്? വിചാരധാരയിൽ മറ്റാൾ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലല്ലോ ഇന്ത്യയുടെ ആധികാരിക ഹിന്ദുത്വത്തിന്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞു കേട്ടത് നടക്കാനല്ലോ ഇന്ത്യക്കാര്. ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ആരാണ് ഹിന്ദു. മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ലാത്ത എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുവാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പരാമർശം വന്നു സുപ്രീം കോടതി വിധികളപ്പാൻ കേരള സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്ന്. എന്ത് വിവരക്കേടെന്ന് പറയാതിനൊക്കെ എന്ന് പറഞ്ഞതാണല്ലോ സംസ്ഥാന ഗവൺമെന്റ്. ഹൈക്കോടതി വിളിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതി വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് സംസ്ഥാന സർക്കാരിനാണ്. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ കാര്യം നടപ്പിലാക്കും? സംസ്ഥാന സർക്കാർ അല്ലാതെ ആ വിധി നടപ്പിലാക്കാൻ ഈ കേരളത്തിൽ മറ്റാരുമില്ല എന്ന കാര്യം തറപ്പിച്ച് തന്നെ പറയാം. പിന്നെ നവോത്ഥാനം, നവോത്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ വിവരക്കേട കേരള ചരിത്രത്തെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആര്? അവിടെ മരിച്ച എ ജി വേലായുധൻ ആര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു. എന്താ പാലിയം സത്യാഗ്രഹം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലേ? ഇരിഞ്ഞാലക്കുടയിലെ കുട്ടങ്ങളും സമരത്തിന് നേതൃത്വം കൊടുത്ത ആര്? കമ്മ്യൂണിസ്റ്റുകാരാ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാ? പി കൃഷ്ണപ്പള്ളിയും എ കെ ഗോപാലിനും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 ഉണ്ടായതാ. കൃഷ്ണപ്പിള്ള അഖിലേന്ത്യാ രംഗത്ത് പ്രവർത്തിച്ചതിനു ശേഷം കേളത്തി വരുന്നത്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ അത് ശുദ്ധ വിവരക്കേടാ. ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ജാതിവിരുദ്ധ പോരാട്ടത്തിന് ആ ജാതിയുടെ അടിത്തറയായ ജന്മിത്തം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ പോരാടിയത് കേരളത്തിലെ കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും. ജാതി വ്യവസ്ഥ ഉണ്ടായത് ഭൂപ്രഭുത്വത്തിന്റെ ഫ്യൂഡലിസത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിന്റെ ഫ്യൂഡലിസത്തിന്റെ സ്വഭാവമാണ് ജാതി ജന്മി നാടുവാടി വ്യവസ്ഥ എന്ന് പറഞ്ഞത്. അതിൽ ജാതിക്കെതിരായി പോരാടണം എങ്കിൽ ജന്മിത്വത്തിനെതിരായി പോരാടണം. ആ ജന്മിത്വത്തിനെതിരായി പോരാടുക എന്നത് നവോത്ഥാന പ്രസ്ഥാനം നടത്തിയില്ല എന്നതുകൊണ്ട് അത് നടത്തിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കർഷക പ്രസ്ഥാനവുമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾക്ക് പറ്റും. നവോത്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മുറിച്ചു കാണിക്കാൻ വേണ്ടി ബി ജെ പിക്കാരോ ആർ എസ് എസുകാരോ ശ്രമിച്ചാൽ കേരള ചരിത്രം അതിന് സമ്മതിക്കില്ല. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മഹത്തായ പങ്കു വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. വിഷമിച്ചിട്ട് കാര്യമില്ല. അതിലൊന്നും ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല, പറയുന്ന വിചാരധാരക്കാരും ഉണ്ടായിരുന്നില്ല,
ഇപ്പൊ അതിന്റെ ബി ജെ പിക്കാരുണ്ടായിരുന്നില്ല, ഒരാളുണ്ടായിരുന്നില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. തിരികെ ചർച്ചയിലേക്ക് വരികയാണ് ശ്രീമധുസൂദൻ. ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടാകുന്നു, അത് നടപ്പാക്കാൻ സ്വാഭാവികമായും അതത് സംസ്ഥാന സർക്കാരുകളാണ് ബാധ്യസ്ഥമായിട്ടുള്ളത്. ശനീശ്വർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധി വന്ന സമയത്ത് അന്ന് അവിടുത്തെ ബി ജെ പി സർക്കാർ എടുത്ത കർക്കശമായ ഒരു നിലപാടുണ്ട്. അവിടെ ഒരു നിലപാടെടുത്തിട്ട് ശബരിമലയിലെ വിഷയത്തിൽ വരുമ്പോൾ നിലപാട് മറിച്ച് അല്ലെങ്കിൽ നിലപാട് മാറ്റുന്നത് ശരിയാണോ? ബി ജെ പി നിലപാടിൻ്റെയോ മറ്റ് സർക്കാരുകളുടെ നിലപാടുകളെയോ പറ്റി പറയാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം കൃത്യമായിട്ട്. അതായത് സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല, സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കീഴാളരായിട്ടുള്ള ഉദ്യോഗസ്ഥരുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഓട്ടോണമസ് അധികാരങ്ങളുള്ള ഒരിക്കൽ നിയമനം നടത്തിക്കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടുവാൻ പോലും സർക്കാരിന് അധികാരമില്ലാത്ത ഒരു സ്വതന്ത്ര ഏജൻസിയാണ്, സ്വതന്ത്ര ബോർഡാണ്. ആ ബോർഡിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള അവകാശം പൂർണ്ണമായും 31 അനുസരിച്ച് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആചാര്യന്മാരിലാണ്. അവർ നടത്തേണ്ട കാര്യങ്ങളെ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ടും ഗവൺമെന്റ് എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ടും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കുകയോ വേണ്ടയോ, നടപ്പാക്കണോ, ഏത് രീതി നടപ്പാക്കണം, അല്ലെങ്കിൽ അത് പുനഃപരിശോധനാ ഹർജി കൊടുക്കണോ വേണ്ടേ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് സ്വതന്ത്രമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അതാണ് നമ്മുടെ നിയമം പറയുന്നത്. കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമമാണ്. കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കേണ്ട ദേവസ്വം ബോർഡിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക്, അവരെ നിഷ്കർഷിക്കുന്ന രീതിയിലേക്ക്, അവരെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെന്റും പോകുന്നതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഈ വിധി നടപ്പാക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കട്ടെ, സ്വതന്ത്രമായ ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കട്ടെ. അതിനിവിടെ അനുവദിക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആദ്യം പറഞ്ഞത് എന്താണ്? അതിനിപ്പോ സാറ് വേണുഗോപാൽ സാറ് കൂട്ടുപിടിക്കുന്നത് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമാണ്. സാറ് പറഞ്ഞത് ശരിയാണ്, ഇന്ത്യയിൽ നിരീശ്വരവാദികൾക്ക് സ്ഥാനം ഉണ്ടായിരുന്നു, ചാർവകർ എന്ന വിഭാഗം ഉണ്ടായിരുന്നു. രാമായണ കാലത്ത് ചാർവകരുടെ ക്ഷേമം ശ്രീരാമൻ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ നിരീശ്വരവാദികൾ അവർ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം എന്നുള്ളതാണ്. ആരാധനാ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന എന്ത് പറഞ്ഞാലും നിരീശ്വരവാദി ഈശ്വര വിശ്വാസി എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കാനുള്ള ഒരധികാരവും നിങ്ങൾക്ക് ഇല്ല. അത് ഇന്ത്യ ഭരണഘടന നിശ്ചയിക്കും. ഈശ്വര വിശ്വാസി എങ്ങനെ ആരാധന നടത്തണമെന്ന് മനസ്സിൽ വെച്ചാൽ മനസ്സിൽ വെച്ചാൽ പിന്നെ മനസ്സിലാവും. അതെ അതേപോലെ മുഖ്യമന്ത്രി മനസ്സിലായ ഒരു ലക്ഷ്യം മനസ്സിലാക്കി നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമവ്യവസ്ഥയും കൃത്യമായ രീതികൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. സുപ്രീം കോടതി പറയുന്നു ഇവിടെ യുവതികളെ പ്രവേശിപ്പിക്കണം, അതാണ് കോടതി വിധി എന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ചിരുന്നു, സർക്കാരിനോട് ചോദിച്ചിരുന്നു, എല്ലാം സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാണല്ലോ, കൃത്യമായി തന്നെ യുവതികൾക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പ്രവേശിപ്പിക്കാമല്ലോ. ഇന്നും കോടതി അത് തന്നെയാണ് പറഞ്ഞത്. പുരുഷനോ സ്ത്രീയോ ആര് പ്രവേശിക്കണമോ അവർക്ക് സംരക്ഷണം നൽകണം എന്ന് ഹൈക്കോടതി പോലും ഇന്ന് പോലും സർക്കാരിനോടാണ് പറഞ്ഞത്. അല്ല, ആ ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? സർക്കാരിനോട് പറയുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ എടുത്തു ചാടുകയാണ്.
ക്രമസമാധാന അയ്യപ്പ ക്ഷേത്രത്തിൽ വരുന്ന പൈസ എടുത്ത് കൊടുത്ത് വാങ്ങുന്ന പോലീസ് സേവനത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. ആണ് അല്ലാതെങ്ങനെയാ സാർ പറയുന്നത്? പമ്പ തൊട്ട് സന്നിധാനം വരെയുള്ള പ്രദേശം പൂർണ്ണമായും ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അത് ഗവൺമെന്റിന്റെ കീഴിലുള്ളതല്ല. അത് ദേവസ്വം ബോർഡ് ആ സേവനത്തിനുള്ള പോലീസുകാർക്ക് എണ്ണി പൈസ ഉണ്ടിയലിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അതെ അതെ. പക്ഷെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക പോലീസാണ്. ക്രമസമാധാന പ്രവർത്തിപ്പിക്കാതിരിക്കുവാനാണ് ഈ കാണുന്നത്. ദേവസ്വം ബോർഡിന്റെ സ്വതന്ത്ര അധികാരങ്ങളെ കവർന്നെടുത്ത് അവരെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താമെന്നുള്ള ദ്രാഷ്ട്യമാണ് ഈ കാണിക്കുന്നത്. കാലഘട്ടം ചോദ്യം ചോദിക്കും, ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട അതില്. ശ്രീ ശ്രീചിത്രൻ, ഇവിടെ സർക്കാരിന് യാതൊരു റോളും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇപ്പൊ ഈ നിലയ്ക്കൽ കാണിച്ചുകൊണ്ടിരുന്ന പ്രകടനം ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കാണിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. നമുക്ക് വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് വിശ്വാസി അവിശ്വാസി എന്നൊരു ബൈനറിയെ കുറിച്ചാണ്. ഇത് ഈ പ്രശ്നത്തിൽ സമ്പൂർണ്ണ അസംബന്ധമാണ്. സത്യത്തിലെ ഏറ്റവും വലിയ അവിശ്വാസികൾ ആരാന്നറിയാമോ? തപോലീന ഭട്ടനായ, യോഗപാദ ഭട്ടനായ, മഹർഷി തുല്യനായിരിക്കുന്ന ഒരു ദൈവതമാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന അയ്യപ്പന്റെ മുന്നിൽ പോയി തെറിവിളി നടത്തുകയും അതിന്റെ സന്നിധാനത്തും നിലയ്ക്കലും ഒക്കെ പോയി നിന്ന് താഴെയൊക്കെ ചെന്ന് നിന്ന് നിലയ്ക്കലും പമ്പയിലും ചെന്ന് നിന്ന് ദേവസ്വം ബോർഡ് പോടാപുല്ലേ, പിണറായി പോടാപുല്ലേ എന്നൊക്കെയുള്ള നാമജപം നടത്തുകയും ചെയ്തവരോളം അവിശ്വാസികളായി ഈ നാട്ടിൽ ആരുമില്ല. അവരാണ് യഥാർത്ഥത്തിൽ അവിശ്വാസികൾ. രണ്ടാമത്തെ അവിശ്വാസി വർഗം നമുക്കറിയാം. അവിടെ പ്ലാൻ ബി ഒക്കെ പറഞ്ഞല്ലോ, രക്തം വീഴ്ത്തിയും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ക്ഷേത്രധ്വംസനത്തിന്റെ ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രധ്വംസനം ചെയ്തിട്ടും ഞങ്ങൾ സ്ത്രീകളെ കയറ്റില്ല എന്ന് പറഞ്ഞവരാണ് അവിശ്വാസികൾ. ഇതാണ് സത്യത്തിലെ അവിശ്വാസികൾ. ആരാ വിശ്വാസികൾ? വിശ്വാസികൾ എന്ന് പറയുന്നത് കേരളത്തിലുടനീളമുള്ള ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് വരുന്ന വളരെ സമാധാനപ്രിയരായ മനുഷ്യരാണ്. അവർ ഒരു വർഷത്തെ ദുഃഖത്തിന്റെയൊക്കെ അവസാനം അവർ ശബരിമലയിൽ ചെന്ന അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കാനായി വരുന്നവരാണ്. അവരാണ് വിശ്വാസികൾ. അവിടെ വന്ന് സമരം നടത്തുക എന്ന വ്യാജേന തെറിവിളി നടത്തിയവരോളം അവിശ്വാസികളായി ആരുമില്ല. പിന്നെ ഒന്ന് രണ്ട്, അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളുടെ സർക്കാർ, വിശ്വാസികളുടെ സമരം എന്ന് പറഞ്ഞ് ഇവർ നിർമ്മിക്കുന്ന ഈ ബൈനറി സമ്പൂർണ്ണ അസംബന്ധമാണ്. ഇതിൽ യാതൊരു അർത്ഥവുമില്ല. നിരീശ്വരവാദികളുടേതൊന്നുമല്ല സർക്കാർ. കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ നിരീശ്വരവാദികളാണ് എന്നൊക്കെ വാദിക്കുന്നത് ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതാണോ? അങ്ങനെയൊന്നുമല്ല. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് തമ്മിലുള്ള സമരമാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ മൂലധനമോ ദസ് ക്യാപിറ്റലോ അങ്ങനെ വല്ല പുസ്തകവും വായിച്ചു നോക്കാം. അതിനകത്ത് ദൈവം ഉണ്ടോ ദൈവം ഇല്ലേ എന്നുള്ളതല്ല ചർച്ച. അതിനകത്ത് ചർച്ച ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനെ പറ്റിയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ ഓരോ മനുഷ്യന്റെയും സ്വകാര്യ പ്രശ്നങ്ങളാണ്. അത് അവരവർക്ക് പരിഹരിക്കാവുന്നതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികൾ, ഞങ്ങൾ കുറച്ച് വിശ്വാസികൾ, ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും, അതിനുവേണ്ടി ഞങ്ങൾ മഹർഷി തുല്യനായ ദൈവത്തിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് തെറിവിളിക്കും എന്ന് പറയുന്നവരോളം അവിശ്വാസികളായി വേറൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യത്തിന് ഉത്തരം പറയാം. തീർച്ചയായിട്ടും ശരിയാണ്, ദേവസ്വം ബോർഡിന് അവിടെ വലിയ അധികാരങ്ങളുണ്ട്. ദേവസ്വം ബോർഡിന് പല കാര്യങ്ങളിലും പരമാധികാരവുമുണ്ട്. ദേവസ്വം ബോർഡിന് സ്വതന്ത്ര നിലപാടെടുക്കാമെന്ന് സർക്കാർ പറഞ്ഞു. ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിന് വേണ്ടി റിവ്യൂ പെറ്റീഷൻ കൊടുക്കണോ? ദേവസ്വം ബോർഡിന് കൊടുക്കാം എന്നും സർക്കാർ പറഞ്ഞു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇങ്ങനെ ഒരു നിയമം അടിക്കാനുള്ള വടിയായിരിക്കും സർക്കാരിന്റെ അഭിപ്രായമാണ്. ഞാൻ നിങ്ങളോട് ശബ്ദം വിട്ട് വഴക്കിടാനില്ല. അടിക്കാനുള്ള വഴിയായിരിക്കും എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. എന്നാൽ അങ്ങനെ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെങ്കിൽ അതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതി മൗലികാവകാശങ്ങളെ മുൻനിർത്തി ഒരു വിധി പ്രസ്താവിക്കുകയും ആ വിധി നടപ്പിലാക്കുകയും ചെയ്യേണ്ട ബാധ്യത സർക്കാരിൻ്റെതാണ്. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് വെറും വിധിയല്ല, ഇറ്റ്സ് ലോ ഓഫ് ദ ലാൻഡ്. അത് നിയമമാണ്. ഇന്ത്യയിൽ നിയമ സംരക്ഷണം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കടമയാണ്. അത് ആഭ്യന്തര വകുപ്പിന്റെ കടമയായിരിക്കുന്നിടത്തോളം ക്ഷേത്രമാകട്ടെ, പള്ളിയാകട്ടെ, ഏത് ആചാര സ്ഥലങ്ങളുമാകട്ടെ, ആഭ്യന്തര വകുപ്പിന്റെ പ്രാഥമികവും പ്രാധാന്യമർഹിക്കുന്നതുമായ കടമ എന്ന് പറയുന്നത് നിയമ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്.
ലോ ഓഫ് ദ ലാൻഡ് ആയിരിക്കുന്ന ഒരു നിയമം സംരക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പിന് ഇടപെടേണ്ടി വരും. ഇത് വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഇതിനെ അതിസങ്കീർണമായ ഒരു പ്രശ്നമാക്കി മാറ്റി ദേവസ്വം ബോർഡ് അണച്ചാൽ ഞങ്ങളുടെ തെറിവിളിയൊക്കെ സഹിക്കുമായിരുന്നു. ഇപ്പൊ സർക്കാർ ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങളുടെ തെറിവിളി നടക്കാത്തത്. ഞങ്ങളുടെ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് സർക്കാർ ആയതുകൊണ്ടാണ്, ദേവസ്വം ബോർഡ് ആണെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തൊരു അപഹാസ്യമായ വാദമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരാണോ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? ഇവർക്ക് എന്ത് അയ്യപ്പ ഭക്തിയാണ്? ഞാൻ തിരികെത്താം. ശ്രീകുമാർ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി വിധി വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടേതാണ്. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIM ഈ വിഷയത്തിൽ, യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാടുണ്ട്. അത് കൃത്യമായി നേരത്തെയും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അത്തരത്തിൽ പിന്നെ റിവ്യൂ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തന്നെയും ഒരു നിലപാടെടുത്തത്. പക്ഷേ വിധി വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടേതാണ്, അത് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ്. പക്ഷെ ആദ്യം മുതൽക്കേ തന്നെ അത് നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന സർക്കാരിനെ മാത്രം എയിം ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അല്ല, ഞാൻ ഇക്കാര്യത്തിൽ ശ്രീ പിണറായി വിജയനെ അഭിനന്ദിക്കുകയാണ്. കാരണം എടുത്ത നിലപാട് മാറ്റമില്ലാതെ തുടരുന്ന ഞങ്ങളാണ്. തുടക്കം മുതലേ ഒരു നിലപാട് തന്നെ എടുത്തു. പക്ഷേ ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയനും ഇതിൻ്റെ എല്ലാം അധികാരിയായ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് എന്താണ്? രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് ഒന്ന് പറയും, വൈകുന്നേരം വേറെ പറയും. അപ്പോൾ അവിടെ ദേവസ്വം ബോർഡാണല്ലോ നടപ്പാക്കേണ്ടത്. പിന്നെ ലോവാൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പോലും ദേവസ്വം ബോർഡ് സർക്കാരോട് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ പോലും സർക്കാർ അങ്ങ് ഏറ്റെടുക്കുക. നമുക്ക് എന്തിനാണ് നമ്മൾ ഇങ്ങനെ നുണ പറയുന്നത്? ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കവറപ്പ് ചെയ്ത് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് തനി രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് വിധി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൂടെ വനിതകളെ കൊണ്ടുപോയി കയറ്റുമെന്ന് പറഞ്ഞത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. പിണറായി വിജയന്റെ വർത്തമാനം ഞാൻ കണ്ട, ഞാൻ ഇക്കാര്യം നുണ പറയുന്നില്ല. ഞാൻ സഖാവ് പിണറായി വിജയന്റെ ക്യാബിനറ്റ് ഞാൻ സാറ് പറയുമ്പോ ഒരിക്കൽ പോലും ഇടപെട്ടില്ല. അത് ഒരു തോക്കം നിങ്ങളുടെ ഇതാണ്. മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ വെള്ളം വെച്ച് തോപ്പിക്കും. സാറിനെ പോലെ പ്രായം കൊണ്ടും വിവരം കൊണ്ടും എന്നെക്കാളും ഒക്കെ വളരെ മുന്നിൽ നിൽക്കാൻ ചെയ്യാതിരിക്കും. ഞാൻ പിണറായി വിജയന്റെ ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞോ പറഞ്ഞാണ് മറ്റ് ഇവിടുത്തെ വനിതാ പോലീസുകാരെ കിട്ടിയില്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലുള്ള വനിതാ പോലീസുകാരെ കൊണ്ടുവന്ന് അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമില്ലാതെ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ വനിതാ പോലീസ്, ഞാൻ പറയാത്ത കാര്യം ഒരിക്കലും പറയാറില്ല സാറേ. എനിക്ക് ക്ഷമ പറയണ്ട, ഇത് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞാണ് അദ്ദേഹം അതുപോലെ നിലപാടെത്തിയ ആളാണ്. അദ്ദേഹം മുഴുവൻ സമയവും എല്ലാ ദിവസത്തെ പത്രസമ്മേളനം പറയും, അദ്ദേഹം ആ സ്റ്റാൻഡിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പറേ എന്താ, കടകംപള്ളി മന്ത്രിയാണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും മാറി മാറി പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കടകംപള്ളി എന്ന് പറഞ്ഞാൽ എന്താ, ഈ വിധി ഞങ്ങളല്ല, ഞങ്ങൾ മേടിച്ചതല്ല, RSS-കാരായ ആൾക്കാർ വിധി കൊണ്ടുവന്നതാണ്, കേസിന് പോയത് RSS-കാരാണ്, അതുകൊണ്ട് ഇതിൻ്റെ കുറ്റമല്ല RS ആണ്, ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലായിരുന്നു, ഞങ്ങൾക്ക് യുവതികളെ തടയുന്നതിന് താല്പര്യം എന്നുള്ളൊരു ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ കടകംപള്ളി നമ്മുടെ ദേവസ്വം മന്ത്രി പറഞ്ഞു. RSS-കാരനായിട്ട് പറയാൻ കാര്യമാണ് പറഞ്ഞെന്നറിയോ? ഇത് വിധി കൊടുത്തി ആർക്കാട്ടൊക്കെയോ RSS-ആയിട്ട് ബന്ധമുണ്ടെന്ന്. RSS എന്ന് പറഞ്ഞാൽ പൊതുവെ ആണുങ്ങൾ എമ്മറായ സംഘടനയാണ്. അതിൻ്റെ ആയോ BJP-ക്കാരുടെയോ അമിത്ഷായുടെ നാട്ടുകാരുടെയോ ഒക്കെ ബന്ധുക്കള് ഇത് കൊടുത്തതാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഈ തീരുമാനങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിൽ ഒരു മെമ്പറാണ് നമ്മുടെ രാഘവൻ, അറിയാമല്ലോ രാഘവൻ സഖാവിനെ അറിയാമല്ലോ, DYFI-യുടെ കറകളഞ്ഞ നേതാവ്, ദേവസ്വം ബോർഡിലെ മാന്യനായ അംഗം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം ചേട്ടനുണ്ട്, കൃഷ്ണൻകുട്ടി, KK കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ RSS-ൻ്റെ പ്രചാരകനാണ്. വെറും പ്രചാരകനല്ല, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രചാരകൻ, സ്വന്തം ചേട്ടൻ, അയാളുടെ അനിയനാണ് ദേവസ്വം ബോർഡ് മെമ്പർ. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മുടെ ദേവസ്വം ബോർഡ് പറയാം RSS എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ RSS-നെ കണക്ട് ചെയ്യായിരുന്നു. ഈ കൃഷ്ണൻകുട്ടി ചേട്ടനാണ് നിലയ്ക്കൽ പ്രശ്നത്തിന് കുമ്മനത്തോടൊപ്പം, കുമ്മനം പബ്ലിക് അറിഞ്ഞെങ്കിലും ആ നിലയ്ക്കൽ പ്രശ്നത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചുക്കാൻ പിടിച്ച ആൾ ഈ KK കൃഷ്ണൻകുട്ടിയാണ്. ആ കൃഷ്ണൻകുട്ടി ചേട്ടനാണ് ആറന്മുള സമരത്തിന് നേതൃത്വം നൽകിയ ആൾ. ഇപ്പം ഈ ലാസ്റ്റ് കുമ്മനത്തെ എല്ലാവരും പറയുന്നുണ്ട് കുമ്മനം നയിച്ചു കഴിഞ്ഞാലും സംഘടന, ഇപ്പോൾ ഈ RSS-ൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം മൂവ് ചെയ്ത് ആ കൃഷ്ണൻകുട്ടി, അതായത് നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പറുടെ സ്വന്തം ചേട്ടൻ. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? RSS-കാർ പറഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ റിവ്യൂ ഹർജി കൊടുത്തതെന്ന് പറയാൻ പറ്റുമോ? പിണറായി വിജയന് പറയാൻ പറ്റുമോ? ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും. ഇപ്പം നല്ല സ്വാമി, ഒരു കള്ളസ്വാമി നല്ല വീട് ആരണ്ട് കത്തിച്ചു, അപ്പോളെ RSS എന്നങ്ങ് പറയുകയാണ്. ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ, മുൻ ഹോം മിനിസ്റ്റർ, കേന്ദ്രത്തിലെ ഹോം മിനിസ്റ്റർ ആയിരുന്ന KPCC പ്രസിഡന്റ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ, അതും ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇങ്ങനെ മുൻ ആഭ്യന്തരമന്ത്രിമാരും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിമാരും ഇതുവരെ പിടിച്ചിട്ടില്ലാരാ. ഇപ്പോഴും എന്തൊക്കെ പെട്രോൾ ഒഴിച്ചാൽ കത്തിച്ചെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ RSS എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും ഇനി നടക്കത്തില്ല. ഈ നവോത്ഥാനത്തെക്കുറിച്ച് സാറ് വാചാലല്ല, കൃഷ്ണപിള്ള മരിച്ചു കഴിഞ്ഞാണ് RSS കേരളത്തിൽ വന്നത്, എന്നിട്ട് കൃഷ്ണപിള്ളയുടെ തലക്കിട്ട് RSS-കാർ അടിച്ചു എന്ന് പറയാ. പണ്ട് നമ്മുടെ ഇപ്പൊ സാറ് പറഞ്ഞു, ആ റിവ്യൂ ഇട്ട് നോക്കൂ. പിന്നെ അത് നമ്മുടെ സിനിമ ടീച്ചർ പറഞ്ഞ പോലെ എന്താ മോൺറോയി
സതിക്കെതിരെ ആർ എസ് കാർ സമരം ചെയ്യുന്നത്. സതി എപ്പോ ഉണ്ടാകുന്നത്? ആർ എസ് 100 വർഷം കഴിഞ്ഞാൽ ഉണ്ടായത്. ഇതുപോലുള്ള നോണ പാർട്ടിക്കാരോട് പറയാം, കൈരളി ചാനലിൽ ഇരുന്ന് പോലും പറയരുത്. കാരണം കൈരളി ചാനലിൽ ഇപ്പൊ പാർട്ടിക്കാരല്ല കാണുന്നത്, കൈരളി ചാനലിന്റെ ചാനൽ അറിയാൻ മറ്റുള്ളവരുമായി ഉണ്ട്. ഈ പാർട്ടി ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ അതുപോലെ പാർട്ടി പുറത്തുകളിലോ ഇതുപോലെ വിട്ടിത്തങ്ങൾ സാർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ചരിത്രമായിട്ട് എന്ത് ബന്ധമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിലും മൈക്കൽ സത്യാഗ്രഹത്തിലും? കോൺഗ്രസ് പ്രഖ്യാപിച്ച സമരം, കോൺഗ്രസ് സമരത്തിൽ കോൺഗ്രസിന്റെ മെമ്പർ ആയിട്ടുള്ള കൃഷ്ണപിള്ളയും എകെജിയും പങ്കെടുത്ത് കാണും. എന്ത് സിപിഎം പങ്ക്? സാറിനെ പോലുള്ള ഒരു പക്വതയുള്ള ഒരു വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൽ ഇലക്ഷനിൽ ജയിക്കേണ്ട സാറ് പറയുമ്പോൾ അക്കാദമിക് ലെവലിൽ പറയാം. പാലിയം വിളംബരമുണ്ട്, ആർ എസ് നേതൃത്വത്തിൽ പി മാധവൻ നേതൃത്വത്തിൽ പാലിയം വിളംബരം. ജന്മം കൊണ്ടല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ജാതിയിലുള്ളവർക്കും ഇവിടെ പൂജ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് ആർ എസ് എസിന്റെ നേതൃത്വത്തില് കുമ്മനരാശന്റെ നേതൃത്വത്തില് പി മാധവന്റെ ആർ എസ് എസ് ആർ എസ് എസ് നേതാവിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചുള്ള സന്യാസിമാരെയും തന്ത്രിമാരെയും കൂട്ടി അതിന്റെ ഫലമായിട്ട് തന്ത്രവിദ്യ അവിടെ ഉണ്ടായി. അതിൽ പഠിച്ചിറങ്ങിയ ഒരു പയ്യനെയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ മന്ത്രി സർക്കാർ ആദ്യമായിട്ട് ഒരു പൂജാരിയാക്കിയത്. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ പഠിക്കണം. നവോത്ഥാന ചരിത്രത്തിൽ ആ പങ്ക് വിസ്മരിക്കാൻ പറ്റുമോ? സാർ പറഞ്ഞ ആർ എസ് എസിന്റെ പങ്കുമില്ലെന്ന്. പാലിയം വിളംബരം സാറ് ഗൂഗിൾ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ദേശാഭാനിയുടെ പത്രം എടുത്ത് നോക്ക്, ജന്മഭൂമി വായിക്കണ്ട. പാലിയം വിളംബരം ഒരു വിളംബരമുണ്ട്. ജന്മം കൊണ്ടല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഏത് അബ്രാഹ്മണനും പൂജാരിയാകാം. സ്ഥാപനം തുടങ്ങിയിട്ട് അതിന്റെ ഫലമായിട്ട് തന്ത്രവിദ്യാപീഠം ഉണ്ടാക്കി, അവിടെ പഠിച്ചിറങ്ങിയ പയ്യനാണ് ഇന്ന് പൂജാരിയായിട്ട് നിങ്ങൾ നിയമിച്ചത്. ഇഷ്ടംപോലെ പേര് അങ്ങനെ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ പൂജാരി അങ്ങനെ ഉണ്ടാവും? വീണ്ടും കാട് കയറി ചർച്ചകളിലേക്ക് പോവുകയാണ് വളരെ പെട്ടെന്ന്. വീണ്ടും സി പി എമ്മിന് ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ. അതെ, ഈ കഴിഞ്ഞ ലക്കം കേസരി ഉണ്ടല്ലോ, ജന്മഭൂമിക്കാര് വായിച്ചിരിക്കേണ്ടതാണ്. അതില് ഈ കേസ് കൊടുത്ത പെണ്ണ് അവരുടെ അഭിമുഖമുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതിൽ കൂടുതൽ തെളിവില്ലല്ലോ, കേസരിയിലാണല്ലോ. ആ കേസരിയിൽ അവർ പറഞ്ഞിട്ട് എനിക്ക് ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഇത് കൊടുത്ത കാലത്തെ സ്ഥിതിയല്ല ഇപ്പോഴെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവർ തെറ്റ് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ കെ പി കൃഷ്ണപിള്ളയ്ക്ക് പിന്നിലടിച്ചത് ഇന്നത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ അതേ സ്വഭാവമുള്ളവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പാലിയം സത്യാഗ്രഹത്തിൽ മരിച്ച എൻ ജി വേദൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് പാലിയം സത്യാഗ്രഹത്തിനെ കുറിച്ച് അറിയൂല. അതിൽ കൊടുങ്ങല്ലൂരത്തെ മറ്റേ രാജകുടുംബത്തിലെ ആൾക്കാരടക്കം കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യവും കൂടി ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പാർട്ടി ക്ലാസ്സിൽ നിന്ന് പഠിച്ചതല്ല, പുസ്തകം വായിച്ച് മനസ്സിലാക്കി എന്ന കാര്യം കൂടി അറിയിച്ചു കൊള്ളുന്നു. ശരി, പിന്നെ പിന്നെ പിണറായി വിജയൻ ഒരേ സ്റ്റാൻഡ് എടുത്തു. എന്താ തെറ്റ്? ഒരേ സ്റ്റാൻഡിൽ എടുക്കേണ്ടത്, ഒരേ സ്റ്റാൻഡിൽ എടുക്കേണ്ടത്. എന്ത് ആ സ്റ്റാൻഡിൽ എന്ത് കുഴപ്പം? പിന്നെ പിന്നെ ദേവസ്വം ബോർഡിനെ എടുക്കാൻ പോകുന്ന തീരുമാനത്തെ കുറിച്ചും പത്രവാർത്ത സന്ദേശം സംബന്ധിച്ചും മുഖ്യമന്ത്രിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനുള്ള അവകാശമുണ്ടല്ലോ. അവര് കേൾക്കണമെന്ന് ഞങ്ങളാരും നിർബന്ധിച്ചില്ല. മുഖ്യമന്ത്രിയിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അല്ല, മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനുണ്ട്. പിന്നെ ഗുരുവായൂർ മറ്റേ ശബരിമല ദേവസ്വം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ കേരള സംസ്ഥാന സർക്കാരിന് പങ്കില്ല എങ്കിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എന്തിനാ അഫിഡവിറ്റ് കൊടുത്ത്? അഫിഡവിറ്റ് കൊടുക്കണം എന്ന് സംസ്ഥാന സർക്കാരിനോട്, സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതിയാണ്. അല്ല, പ്രതിയല്ല. എന്തായാലും ആരാധനാ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അത് ആ തലത്തിൽ തീരുമാനിക്കട്ടെ എന്നായിരുന്നു സർക്കാർ പറയേണ്ടിയിരുന്നത്. അതേതര സർക്കാർ എന്ത് പറഞ്ഞു? ഈ ക്ഷേത്രത്തിൽ തീരുമാനിക്കാം. ഒരു മതേതര സർക്കാർ എന്ത് പറഞ്ഞു? ഞങ്ങൾ തീരുമാനിക്കാം, ഞങ്ങളുടെ അഭിപ്രായം ഇതാ പറയുന്നു. മതേതര സർക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റും? പറ്റുമല്ലോ. മതേതര സർക്കാർ മതങ്ങളിൽ നിന്ന്, സർ മതേതരം
എന്ന് പറഞ്ഞാൽ മതങ്ങളിൽ നിന്ന് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മതേതര സർക്കാരിന്റെ ചുമതലയല്ല. നിലപാട് തെറ്റാണ്. ക്ഷേത്രങ്ങളുടെ കാര്യം തീരുമാനിക്കേണ്ടത് ഈ വ്യാഖ്യാനം മതേതരം മറ്റു മതങ്ങളിൽ കൊണ്ടുപോയാൽ എന്താവും എന്നുള്ളത് കണ്ടാ അറിയാം. ഒരു കണ്ടാലറിയില്ല. മതനിരപേക്ഷം 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 എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് അല്ല അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറയുന്നത് മതേതര സർക്കാരുകൾ എന്നാണ്. അതെ, മത സൗഹാർദ്ദ സർക്കാരുകൾ എന്നല്ല. അല്ല അല്ല, ഞാൻ മതത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ മര്യാദ. അതെ, ഞാനൊന്ന് മര്യാദ സംസ്ഥാന സർക്കാരിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. മതനിരപേക്ഷം അല്ലെങ്കിൽ സെക്യുലർ എന്ന വാക്ക് വരുന്നത് ലോകവ്യാപകമായി മറ്റേ മതമേധാവിത്വത്തിനെതിരായി നടന്ന ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമായാണ് സെക്യുലർ എന്ന പദം വരുന്നത്. ആ സെക്യുലർ ആയി ഉള്ള സർക്കാരിന് ഒരു സെക്യുലറായ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഈ തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാരാണ്, ക്രമസമാധാന ചുമതല വഹിക്കുന്നവരാണ്. അല്ലാതെ വിശ്വാസികളെ തമ്മിലടിക്കാൻ വിടുകയല്ല സംസ്ഥാന സർക്കാരിന്റെ ചുമതല. ആ കടമ സംസ്ഥാന സർക്കാർ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നിർവഹിച്ചതിന്റെ ഭാഗമായാണ് ശബരിമലയിൽ കഴിഞ്ഞ കാലത്ത് കലാപം നടക്കാതിരുന്നത്. യെസ് യെസ്, ശ്രീ ശ്രീധരൻ, ഈ പറയുന്നത് ശരിയാണോ? അതായത് സുപ്രീം കോടതി വിധിക്ക് തങ്ങൾക്ക് ഉചിതമായ നിലപാട് എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ സർക്കാർ പ്രശ്നമായത്. അതായത് കൃത്യമായി തന്നെ കോടതിയിൽ സത്യവാങ്മൂലം എടുക്കുമ്പോൾ കോടതിയിൽ കൃത്യമായി സർക്കാർ നിലപാട് ഇന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഇതിന്റെ മറ്റു ഭാഗങ്ങളും പരിശോധിച്ചാകണം എന്നതടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നില്ലേ? അതടക്കമുള്ള വിഷയങ്ങൾ. അപ്പോൾ അദ്ദേഹം ക്രമസമാധാന വിഷയം പറയുന്നുണ്ട്. അവിടെ എല്ലാം ദേവസ്വം ബോർഡ് നോക്കിക്കോളുമായിരുന്നു, ദേവസ്വം ബോർഡ് ആളെ നിർത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശ്രീധരൻ, ഇതൊക്കെ എത്രയോ തവണ ചർച്ച കഴിഞ്ഞാണ്. സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർക്കാരിന്റെ അഫിഡവിറ്റിനകത്ത് വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് മതവിദഗ്ധരും അതോടൊപ്പം തന്നെ നവോത്ഥാനത്തിലെ ഈ പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ അടങ്ങുന്ന ഒരു സമിതി ഉണ്ടാവണമെന്നും ഈ കാര്യത്തിലെ വിദഗ്ധരുടെ പരിണിതപ്രജ്ഞരുടെ കൂടി അഭിപ്രായം തേടണമെന്നും ഒക്കെ പറഞ്ഞൊരു അഫിഡവിറ്റാണത്. ഇതൊരു അസംബന്ധ ചർച്ചയാണ്. ഒരൊറ്റക്കാര്യം ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നവോത്ഥാനത്തിന്റെ അച്ഛനാരാണ് അമ്മയാരാണ് എന്ന നിലയ്ക്ക് ചർച്ച കുറെ പോകുന്നത് കണ്ടു. ഞാനതിൽ പാർട്ടികളുടെ കാര്യം പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് ഇണ്ടന്തുരുത്തി മലയ്ക്കൽ നമ്പൂതിരിപ്പാടിന്റെ അടുത്ത് ഗാന്ധിജി എത്തുന്ന സമയത്ത് ഗാന്ധിജി അവിടെ ആളുകളെ കയറ്റിക്കൂടെ, അവർണരെ കൂടി കയറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇണ്ടന്തുരുത്തി മലയ്ക്കൽ നമ്പൂതിരിപ്പാട് പറയുന്ന രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാരങ്ങൾ അതിനനുവദിക്കുന്നില്ല. രണ്ടാമത് പറയുന്ന കാര്യം ദേവൻ അത് ഇഷ്ടമല്ല. ഈ രണ്ട് കാര്യവും ഇപ്പോഴും പറയുന്ന കുറെ പേരുണ്ട്. ആചാരങ്ങൾ സ്ത്രീകളെ കയറ്റുന്നത് അനുവദിക്കുന്നില്ല. ഇപ്പോ ദേവൻ അത് ഇഷ്ടമില്ല എന്നുള്ള വാചകം കുറച്ചുകൂടി ഇംഗ്ലീഷൊക്കെ കാണുന്നുണ്ട്. ഡേറ്റിയുടെ ഇംഗിതം പരിഗണിക്കണം എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെ പറയുന്നത്. ഈ രണ്ട് കാര്യവും ഇപ്പൊ പറയുന്നവരാരാണോ അവർ നവോത്ഥാന വിരുദ്ധരാണ്. ഈ രണ്ട് കാര്യമല്ല എല്ലാവരെയും അവിടെ കയറ്റണം എന്ന് പറയുന്നവരാരാണോ അവർ നവോത്ഥാനത്തിന്റെ ഒപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. നവോത്ഥാനത്തിനൊപ്പം ആരാണ്? സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ക്ഷമിക്കണം. വളരെ നന്ദി ശ്രീ ശ്രീധരൻ. ഒപ്പം തന്നെ ശ്രീ വേണുഗോപാൽ, ശ്രീമതി സുധൻ, ശ്രീ ശ്രീകുമാർ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്. ഏതായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇന്ന് വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ഒരു ശബരിമലയുടെ മതേതര മുഖം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, മതസൗഹാർദ്ദ മുഖം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിലവിൽ ശബരിമല യുവതീ പ്രവേശനം വിഷയം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ചർച്ചകളിലേക്കും ഒക്കെ കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ കോടതി നിരീക്ഷണം പരിശോധിക്കേണ്ടത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ന്യൂസ് ആൻഡ് വിസ് പൂർണ്ണമാവുകയാണ്.